ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റോറി ടൈം. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ടി എം. ഇതൊരു സിനിമകളുടെ മാത്രം കഥ വരുന്ന ചാനലല്ല. ഇവിടെ ഒരുപാട് ഇമോഷൻസാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ആക്ഷൻ, റൊമാൻറ്റിക്, ഡ്രാമ, ത്രില്ലർ, അങ്ങനെ പലതും. നിങ്ങളിവിടെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും സിനിമ കാണാൻ വരുന്നത്. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ജോളി ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട്. എന്താണെങ്കിലും പേടിക്കേണ്ട, നിങ്ങളുടെ സ്വന്തം എസ് ടി എം നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളെ ഹാപ്പി ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. ബിക്കോസ് വി ആർ എ ഫാമിലി, എൻ്റെ സ്വന്തം കുടുംബം. ഹായ്, നമ്മളിന്ന് ഡെഡ്പൂൾ എന്ന് പറഞ്ഞ സൂപ്പർ ഹീറോ മൂവിയാണ് കാണാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു സൂപ്പർ ഹീറോ മൂവി മാത്രമല്ല, ഒരു സൂപ്പർ സൈക്കോ ഹീറോ മൂവി എന്ന് വേണം പറയാൻ. കാരണം ഡെഡ്പൂളിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അവൻ്റെ യുണീക്കായ ക്യാരക്ടറാണ് അതിന് കാരണം. എങ്ങനെയാണ് ഡെഡ്പൂൾ ഡെഡ്പൂളായി മാറിയത്, അവനെ ആരാണ് ഒരു സൂപ്പർ ഹീറോ ആക്കിയത്, ഇതെല്ലാം പറയുന്ന കഥയ്ക്കൊപ്പം തന്നെ തന്നെ സൂപ്പർ ഹീറോ ആക്കി മാറ്റിയ ആളിനെ കണ്ടുപിടിച്ച് കൊന്ന് കൊലവിളിക്കുക എന്ന പ്രതികാരം കൊണ്ട് നടക്കുകയാണ്. തൻ്റെ ജീവിത ലക്ഷ്യം പോലെ അത് കൊണ്ടു നടക്കുന്ന ഡെഡ്പൂൾ, എന്തിനു വേണ്ടി ഡെഡ്പൂൾ അങ്ങനൊരു കാര്യം ചെയ്യണം, അതും മറ്റൊരു വശത്തേക്ക്. അതുമാത്രമല്ല, ഹൃദയം മുറിഞ്ഞു പോകുന്ന ഒരു ദുരന്ത കഥയും കൂടി ഡെഡ്പൂളിൻ്റെ ലൈഫിന് പിന്നിലുണ്ടെന്ന് അറിഞ്ഞാലോ. എല്ലാം വളരെ ത്രില്ലിംഗ് ആയിട്ടും എക്സൈറ്റിംഗ് ആയിട്ടും ഇമോഷണൽ ആയിട്ടും ഫണ്ണി ആയിട്ടും പറഞ്ഞൊരു മൂവിയാണ് ഡെഡ്പൂൾ. ഇത് മാർവൽ യൂണിവേഴ്സിൻ്റെ കീഴിൽ വരുന്ന മൂവിയാണ്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ആദ്യമായി തന്നെ നമ്മുടെ ഹീറോനെ ഒരു കാറിലാണ് കാണിക്കുന്നത്. അദ്ദേഹം ഒരു കാർ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ യാത്രയാണ്. ടാക്സി ഓടിക്കുന്ന പയ്യൻ ഒരു ഇന്ത്യക്കാരനാണ്, അവൻ്റെ പേര് ഡോപ്പിൻ്റർ. അവൻ്റെ കൂടെ കുശല വർത്താനം പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്തുണ്ടാണ് ഈ അസുഖം തന്നെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും പറയണ്ടണ്ണാ, എന്തോ പറയാനോ, എനിക്ക് എൻ്റെ നാട്ടിലൊരു പെൺകുട്ടി ഭയങ്കര ഇഷ്ടമാണ്, ഗീത എന്നവളുടെ പേര്. പക്ഷെ അവൾ ഒരു തരത്തിൽ സെറ്റാവുന്നില്ല. എന്നെക്കാലം കാണാൻ കൊള്ളാവുന്ന ജോലിയുള്ള ഒരു കസിനും കൂടി എനിക്കുണ്ടായിപ്പോയി. ആ ചെറ്റ അവളെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴത്തേക്ക്, ഡേയ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സ്നേഹം എന്ന് പറഞ്ഞാലേ ഭയങ്കര വലിയ സംഭവമാണ്. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അവനെങ്ങ് തട്ടിയേക്കടാ, അവനെങ്ങ് തട്ടിയിട്ട് നീ അവളെയും കിട്ടി സുഖമായിട്ട് ജീവിക്കാൻ പറഞ്ഞ് ഡോപ്പീന്ദ്രായിട്ട് ചങ്ങാത്തം കൂടുന്ന ഡെഡ്പൂളിനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. അപ്പോൾ ഡോപ്പീന്ദ്ര തിരിച്ചു ചോദിക്കുന്നു, അണ്ണാ നിങ്ങൾ എവിടെയാണ് ഈ രാവിലെ കെട്ടിയിരിഞ്ഞ് പോകുന്നത്, കയ്യിൽ ടൂൾസ് ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊന്നുമില്ലടാ, എനിക്ക് ഈ ചെറിയൊരു കണക്ക് തീർക്കാണ്ട് ഒരു 3.5 വർഷം കൊണ്ട് കൊണ്ടു കിടക്കുന്നതാണ്. എന്തിനാണെന്നറിയില്ലേ, നീ ഇത് എൻ്റെ മുഖം കണ്ടോ, കണ്ടാ ഷാറൂഖ് ഖാനെ പോലെയില്ലേ, എന്നെ ഷാറൂഖ് ഖാനാക്കിയ ഒരു ചെക്കനുണ്ട്, അവനെ കണ്ട് അവന് രണ്ട് വെടിയും പുകയും കൊടുത്തിട്ട് താൻ വരുന്നോളൂ. അതിനുശേഷം ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഡ്രഗ് ഡീലറാണ്. ഹെലികോപ്റ്ററിൽ ഒരു വലിയ ടീം വന്ന് ഇറങ്ങിയിട്ട് സാധനം ഇപ്പോൾ കിട്ടും ചോദിക്കുമ്പോഴത്തേക്ക് സാധനമൊക്കെ വരേണ്ടപ്പോൾ വരും, മര്യാദയ്ക്ക് എന്നോട് ഓവർ ഡയലോഗ് നടിക്കേണ്ടെന്ന് പറഞ്ഞ് ഒറ്റ കൈ തന്നെ തൂക്കിയെടുത്ത് ഭയങ്കര ഗത്ത് കാണിക്കുന്ന ഹീറോ. ഇയാളുടെ പരിപാടി കൊട്ടേഷൻ, അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ്, വെട്ട്, കുത്ത്, കൊലയൊക്കെയാണ്. പേര് വിൽസൺ, വിൽസൺ വെയ്റ്റ് എന്ന് വിളിക്കാം. നമുക്ക് ഇവനെ സാധാരണയായിട്ട് വെയ്ഡ് എന്ന് വിളിക്കാം. അതിനുശേഷം ഡെഡ്പൂളിൽ ഇറങ്ങേണ്ട സ്ഥലത്തി അനിയ പതുക്കെ ഇവിടുന്ന് ചവിട്ടിക്കുക, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അണ്ണാ $25 കേട്ടോ, $25 സ്നേഹമാണ്ടോ ചെറുക്കാ വലുത്, എന്നാ ഹൈഫൈ പിടിച്ചോ, ഹൈഫൈ എന്ന് പറഞ്ഞ് ഓ ഹൈഫൈയും കൊടുത്തിട്ട് നേരെ ഇറങ്ങി പോവാ. നേരെ ഇറങ്ങി എഫ് എം റേഡിയോയിൽ കുത്തു പാട്ടൊക്കെ ഇട്ട് ഏതൊരു വലിയ പാലത്തിനുണ്ടെ കയറിയിരുന്ന് പടം വരയ്ക്കുക. ഇവൻ്റെ പടവും വരച്ച് പിന്നെ വേറെ ഒരുത്തൻ്റെ പടം, അവൻ്റെ പേര് ഫ്രാൻസിസ്. മോനെ ഫ്രാൻസിസേ പെട്ടെന്ന് വാ, പെട്ടെന്ന് വന്നിട്ട് വേണം എനിക്ക് നിന്നെ കൊന്നിട്ട് പോകാനിട്ട്, വെയിലെന്ന് കൊണ്ടിരിക്കാൻ വയ്യട മുത്തേ, ഓടി വാ എന്നും പറഞ്ഞ് ഡയലോഗ് അടിച്ച് ഇങ്ങനെ കാത്തു കാത്ത് കണ്ണുന്നിട്ടിരിക്കുക. ദൂരെ നോക്കുമ്പോഴത്തേക്ക് കുറേ വണ്ടികൾ വരുന്നുണ്ട്. ആഹാ മോനൂസ് എത്തിപ്പോയല്ലോ ചേട്ടാ, ഇതേ എത്തിയെന്നും പറഞ്ഞിട്ട് അതിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് ഒറ്റ ചാട്ടം നേരെ ചാടി വന്ന് വീഴുന്നത് ഒരു കാറിൻ്റെ മണ്ടയിലാണ്. കാറും തകർത്ത് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കാറിൻ്റെ ഗ്രിപ്പ് പോയിട്ട് ആ കാറും മറിയും. അതിനുശേഷം അടുത്ത കാറിലേക്ക് ചാടി കയറിയ ശേഷം കാർ ബാക്കി ഇരിക്കുന്നമാരെയൊക്കെ ഇടിച്ച് പരുവാക്കാണ്, മൂക്കിൻ്റെ പാലുമൊക്കെ ഇടിച്ച് പൊട്ടിക്കുകയാണ്. ഇതേസമയം ഡെഡ്പൂളിന് തിരിച്ചും കിട്ടുന്നുണ്ട്. പക്ഷേ ഡെഡ്പൂളിന് എവിടെ ഏക്കാനായിട്ട് ഈ സമയത്ത് പിന്നാലൊരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിലാണെങ്കിൽ ഒരുത്തരുന്ന് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡെഡ്പൂൾ ആക്സിലേറ്റർ ഭയങ്കരമായിട്ട് ചവിട്ടി കൊടുത്തുവിടും. അതിനുശേഷം ഒരു സിഗരറ്റിൻ്റെ ലാമ്പ് എടുത്തിട്ട് അതെടുത്ത് നേരെ ഒരുത്തിന് നെറ്റിയിൽ വെച്ച് പൊള്ളിക്കും കൂടി ചെയ്യും. ഈ സമയത്ത് ഏകദേശം കാറിൻ്റെ ബാലൻസ് പോയിട്ട് കാറ് മറിയും. കാറ് മറിഞ്ഞ് തലകൂത്തിനാകുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാരാണ് ജീവൻ തിരിച്ചുകിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എങ്ങോട്ടേക്ക് തെറിച്ച് പോകുമ്പോൾ ഡെഡ്പൂൾ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് തലവത്തിനിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരുത്തൻ്റെ തലയാണെങ്കിൽ കട്ടായി പോകുന്നുണ്ട്, വേറെ ഒരുത്തനാണെങ്കിൽ ഒരു പോസ്റ്റിപ്പ് പിടിച്ചിട്ട് ചമ്മന്തി ആവുന്നുണ്ട്. അവിടെ മൊത്തം ബ്ലോക്കായി കഴിഞ്ഞു. ഇനി വണ്ടികളൊന്നും ഇതുവഴി പോകാൻ പറ്റില്ല. ഈ സമയം അണ്ണൻ ദാ വരുന്നതാ എന്ന് പറഞ്ഞ് കാറിന്ന് ഡെഡ്പൂൾ ചാടി ഇറങ്ങാൻ പോകുന്നു. ഇതേ സമയം ദൂരെ എടുത്ത് ടി വിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട് ആക്സിഡൻ്റ് ആയതും പ്രശ്നങ്ങൾ നടക്കുന്നതും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു തടിയനും അതുപോലെ തന്നെ ഒരു പെണ്ണും അവനെ നമ്മൾ പോയി തടഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുന്നതാണ് കാണിക്കുന്നത്. ഇവൻ്റെ പേരാണ് കൊളസസ്. അവൻ്റെ കൂടെയുള്ളത് അവൻ്റെ ട്രെയിനിയാണ്. പേര് മെഗാസോണിക്. ഇവർ രണ്ടിനും സൂപ്പർ ഹീറോസ് ആണ്. എക്സ്മാൻ്റെ ക്രൂവിൽ വരുന്ന ആൾക്കാരാണ്. എക്സ്മാനും ഇവരോടൊരു കണക്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഇവർ പറയുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ കാണിക്കുന്നില്ല. മേ ബി തേർഡ് പാർട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതേസമയം ഡെഡ്പൂളിൻ്റെ ആട്ടം കാണിക്കുന്നു. ഡെഡ്പൂൾ ആണെങ്കിൽ ഒളിച്ചിരുന്നിട്ട് 12 ബുള്ളറ്റേ ഉള്ളൂ, എല്ലാവരും ക്ഷമിക്കണം, ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്നിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കൈയ്യൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ഇവന്മാർ ആദ്യം കഥ കേൾക്കുമ്പോൾ നിൽക്കുമെങ്കിലും പിന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ചറ ബറ അങ്ങോട്ട് വെടിവെക്കുകയാണ്. ഡെഡ്പൂൾ ആണെങ്കിൽ ഒളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ദൂരെ നിന്നൊരു ബൈക്ക് വരുന്നു കാണിക്കുന്നുണ്ട്. ബൈക്കിൽ വന്നിട്ട് സ്പീഡിൽ ഡെഡ്പൂളിനെ വെടിവെക്കുന്നുണ്ട്. ഒരു വെടിയുണ്ടാണെങ്കിൽ ഡെഡ്പൂളിൻ്റെ കൈ പൊത്തുപോയി. ഇതാണ് അവൻ്റെ സൂപ്പർ പവർ. അവനൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവ് തന്നെത്തന്നെ ഹീലായി സെറ്റാവും.
ഡെഡ്പൂൾ ആണെങ്കിൽ മുറു ഉണങ്ങിയതിനു ശേഷം ഇനി മര്യാദയ്ക്ക് ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ട് ആദ്യം ബൈക്കിൽ പോയി അവനെ വെടിവെക്കുന്നു. അത് ജസ്റ്റ് മിസ്സാവുന്നു. ഷോ, ഇനി 10 ബുള്ളറ്റേ ഉള്ളൂ, എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരുത്തൻ്റെ തലയ്ക്ക് കൊടുക്കുകയാണ്. ഡെഡ്പൂൾ വേറെ ലെവൽ സൂപ്പർ ഹീറോ ആണ്, ഒരു രക്ഷയില്ല, സൈക്കോ ആണ്. അതിനപ്പുറത്തേക്ക് ഭയങ്കര ആക്ഷനും സെറ്റപ്പൊക്കെയാണ്. ഒരുത്തൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് തറയെ കിടക്കുകയാണ്, കിടന്നുകൊണ്ട് വെടിവെക്കുകയാണ്. അതിനുശേഷം അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ ഗ്രനേഡ് എറിയാൻ പോവാണ്. ഈ സമയത്ത് ഡെഡ്പൂൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഗ്രനേഡിൻ്റെ ഗ്രിപ്പ് തൂക്കുമ്പോൾ തന്നെ വെടിവെക്കുമ്പോഴത്തേക്ക് ഗ്രനേഡ് തറയപ്പെട്ട് അവൻ നിന്ന സ്ഥലം തന്നെ പൊട്ടിച്ചെറുകയാണ്. അങ്ങനെ ഓരോരുത്തന്മാരായിട്ട് ഭയങ്കര ക്യൂരിയസ് ഡെഡ്പൂൾ കൊന്നുകൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല, വളരെ ഫണ്ണിയായിട്ട് ഒരു ഫൈറ്റാണെന്ന് തോന്നത്തു പോലുമില്ല, ചുമ്മാ എന്തിനോ വന്നു, ഏതോ വീഡിയോ ഗെയിം കളിക്കുന്നു എന്ന രീതിയിൽ. ഈ സമയം ഒരുത്തം പറയും, ആണാണെങ്കിൽ ഒറ്റക്കൊരു കടിയിലാണെന്ന് പറഞ്ഞിട്ട് നേരെ വരുമ്പോൾ ഡെഡ്പൂൾ ഒരു വാൾ വലിച്ചു ഊരിയെടുത്തിട്ട് അവൻ്റെ വയറിൽ കൊരുത്ത് കയറ്റിയിട്ട് തൂക്കിയെടുക്കും. വെല്ലുവിളിക്കുമ്പോൾ ആരോട് എന്തിന് എന്നൊക്കെ തീരുമാനിച്ചിട്ട് വാടാൻ മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ കൊരുത്ത് തൂക്കിയിട്ട് ദൂരേക്ക് എറിയുകയാണ്. അതിനുശേഷം രണ്ടു മൂന്ന് പേരും കൂടി അടുപ്പിച്ചങ്ങ് ഷൂട്ട് ചെയ്ത് തള്ളുന്നു. അതിനുശേഷം ഒരു വീട കാണിക്കുന്നു. അവിടെ ഒരു പിസ ഡെലിവറി ബോയ് വന്നിട്ടുണ്ട്. അയാൾ ആ ഓർഡർ എടുത്ത് ചോദിക്കുകയാണ്, ഹേയ് സാർ, പിസ ഡെലിവറി ചെയ്തിട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർഡർ ചോദിക്കുക, ആരാ പിസ ഓർഡർ ചെയ്തത്, ഞാനൊന്നും ഓർഡർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ, ഞാനാ കുട്ടി ഓർഡർ ചെയ്ത് എന്ന് പറഞ്ഞ് വിൽസ് ഇറങ്ങി വരുന്നുണ്ട്. ഇത് വെയ്ഡിൻ്റെ വീടൊന്നുമല്ല, ബട്ട് വെയ്ഡ് ഒരു കൊട്ടേഷനായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. എന്നിട്ട് പറയാം, മോനെ പിസ ഡെലിവറി ബോയ്, നീ ആൾ സുന്ദരനാണല്ലോ, പക്ഷേ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നിനക്ക് കുറച്ച് ഷുഗർ കൂടുതലാണെന്ന് അറിഞ്ഞല്ലോ. നീ ഒരു പെൺകുട്ടിയുടെ പറയുക കുറേ ദിവസമായിട്ട് നടക്കുന്നുണ്ട്, അവൾക്ക് ഇറിറ്റേഷനായിട്ട് ശല്യമായിട്ട്, അവൾ എത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും അവളുടെ പിറകെ നിന്നെ കൊണ്ട് ഞാൻ ഇഷ്ടമെന്ന് പറയിപ്പിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. മോനെ കൂട്ട, പറയുന്ന ഒരു കാര്യം മര്യാദയ്ക്ക് കേട്ടോ, ഇനി നിൻ്റെ ദൃഷ്ടി എങ്ങാനും അവളുടെ നേരെ പതിഞ്ഞ കൊന്ന് താത്തിക്കളയും നിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കത്തില്ല, മനസ്സിലായോടാ. ഇനി മുതൽ ഞാൻ അവളെ കാണുമ്പോൾ അവൾ എന്നോട് യാതൊരു പരാതിയും പറയാൻ പാടില്ല, നിൻ്റെ ദൃഷ്ടി പോലും ഇനി അവളുടെ നേരെ പതിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ ഇറങ്ങി പോവാണ്. പോയിട്ട് കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. മോളെ, നിൻ്റെ കാര്യമൊക്കെ ഏട്ടൻ സോൾവ് ചെയ്തിട്ടുണ്ട്, പിന്നെ തെളിവിന് വേണ്ടി കുറച്ച് ഫോട്ടോസും എടുത്ത് വെച്ചിട്ടുണ്ട്, അതാ കണ്ടോ, ഇനി അവൻ്റെ ശല്യവും നിനക്ക് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ പെണ്ണ് ഭയങ്കര ടിമ്പർസ് ആയിട്ട്, ചേട്ടാ ഇന്ന് നൈറ്റ് എൻ്റെ കൂടെ പാർട്ടിക്ക് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ, മോളെ എനിക്ക് അടി പിടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് മോള് നന്നായിട്ട് എൻജോയ് ചെയ്തോ, ചേട്ടൻ പോകാമെന്ന് പറഞ്ഞിട്ട് വെയ്ഡ് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഒരു ബാറാണ് കാണിക്കുന്നത്. ഈ ബാറിൽ നിൽക്കുന്ന കണ്ണാടി വെച്ച ചെറുപ്പക്കാരാണ് വീസൽ, ഡെഡ്പൂളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവൻ എന്നും എല്ലാ വിശേഷങ്ങളും ഇവനുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇന്ന് നീ ആരെയൊക്കെ കൊന്നതാണെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ആരെയും കൊന്നില്ലടാ, ഇന്നൊരു പയ്യനെ കൊല്ലേണ്ടതായിരുന്നു, അവനെ പിടിച്ചാൽ നല്ല വരട്ടൊക്കെ വരട്ടി, ഡാ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ, നിനക്കൊന്ന് കല്യാണം കഴിച്ചൂടെ, അല്ലെങ്കിൽ ആരുമായിട്ട് റിലേഷൻഷിപ്പിലായിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ബാറിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റിൻ്റെ പിന്നിൽ ഒരു ഗെയിമുണ്ട്, ഗെയിമിൻ്റെ പേരാണ് ഡെഡ്പൂൾ. അതായത് ആരുടെയെങ്കിലും പേരിൽ നമുക്ക് ബെറ്റ് വയ്ക്കാവുന്നതാണ്. ഈ നടക്കുന്ന ഫൈറ്റിൽ ആ വ്യക്തിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അയാളുടെ പേരിൽ ബെറ്റ് വെച്ച എമൗണ്ട് അത്രയും കിട്ടും. അപ്പോൾ ഈ ഒരു ഫൈറ്റൊക്കെ നടന്നു. ഈ സമയത്ത് വീസൽ പറയാണ്, എനിക്കൊന്നും ഭാഗ്യമില്ലടാ, ഞാൻ നിൻ്റെ പേരിലാണ് ബെറ്റ് വെച്ചിരുന്നത്, നിനക്കാണെങ്കിൽ ഒന്നും പറ്റിയതുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, മോനെ നല്ല കൂട്ടുകാരനാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ തമ്മിൽ കുറേ വർത്തമാനം പറയുന്നുണ്ട്. മോനെ വീസലേ, എനിക്ക് കുറച്ച് പരിപാടികളായിട്ട് ദൂരേക്ക് പോകണമെന്ന് പറയുമ്പോൾ, നിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നിൻ്റെ ലൈഫ് സൂപ്പറല്ലേ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി ഇവനടുത്ത് വർത്തമാനം പറയാൻ വരും. ഈ സമയത്ത് ഒരു തടിയനാണെങ്കിൽ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് കടന്നു പോവാണ്. ആ തടിയ പെണ്ണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ തന്നെ കയറിയിട്ട് അവൻ്റെ സെൻട്രൽ ബോൾട്ടിൽ കയറി ഒരു പിടി പിടിച്ചിട്ട് പറയാം, മോനെ നിൻ്റെ ബോൾട്ടിനിട്ട് ഞാൻ ഊരിയെടുക്കും, പെണ്ണുങ്ങളോട് വിളച്ചിലെടുക്കല്ലേ എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി അബദ്ധം പറ്റിയതാണ്, എന്നെ അങ്ങ് വിട്ടേക്കണേന്ന് പറയുമ്പോൾ ആ തടിയനെ അവൾ വെറുതെ വിടുന്നുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഇവളടുത്ത് ഇവനൊരു ഭയങ്കര ഇമ്പ്രഷൻ തോന്നുന്നുണ്ട്. മോളെ, നിന്നെ ഡേറ്റ് ചെയ്യാൻ എത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ, $175 തന്നാൽ നിനക്കൊരു 36 മിനിറ്റ് ഞാനൊരു ഡേറ്റ് ചെയ്യുന്നു പറയുന്നത്. ഡെഡ്പൂൾ അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ ഡേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇവളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരെങ്കിലും ഇവളെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുക. പക്ഷെ ഇവനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഇവളും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നടന്നാൽ എങ്ങനെയാണ്, കുറച്ച് സമയം കൂടി നിനക്ക് ബാക്കിയുള്ളൂ, ഓ എനിക്കൊരു 2 മിനിറ്റ് മതിയാവും എന്നൊക്കെ പറയുമ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അതിനുശേഷം ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, കുറേ പേഴ്സണലി വർത്തമാനം പറയുന്നുണ്ട്. ഇവർക്ക് 1-2 ഗിഫ്റ്റും ഇവൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇവൻ്റെ ഉദ്ദേശത്തിൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇവന് വേറെ ലെവലാണ്. അതിനുശേഷം അവസാനത്തെ 2 മിനിറ്റിൽ ഇവർ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾ എക്സ്പെക്റ്റ് പോലും ചെയ്തില്ലാത്ത രീതിയിൽ അത്രയ്ക്കും സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ പെണ്ണിന് ഭയങ്കര താല്പര്യം ഇവരുടെ അടുത്ത് വന്നിട്ടുണ്ട്. സമയത്തിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു പോയിട്ട് ബാക്കി കുറച്ചും കൂടി സമയം അവന് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതങ്ങോട്ട് മുന്നോട്ട് പോയത് അത്രയ്ക്ക് നല്ല രീതിയിലല്ല. ഇവർ തമ്മിൽ കൂടുതൽ നല്ല ബന്ധങ്ങളുണ്ടായി, തമ്മിൽ പ്രണയമുണ്ടായി എന്ന് തന്നെ പറയാം. ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്, അവളുടെ രൂപം മാറുന്നുണ്ട്, അവളുടെ മുടിയൊക്കെ വളർന്നു, നല്ല ഭംഗിയുള്ള പെൺകുട്ടിയായി. ഇവർ രണ്ടുപേരും പരസ്പരം നന്നായി പ്രണയിച്ച് ഇവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സ്വർഗം പോലെയായിരുന്നു അവർക്ക്, യുഗങ്ങൾ പോലെയായിരുന്നു, കാത്തിരുന്ന് കൊതിച്ച ജീവിതം പോലെ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ട് പെരുമാറുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഇവരുടെ പ്രണയം സക്സസ്ഫുള്ളായി. അതിനുശേഷം ഇവനാണെങ്കിലോ കുറച്ച് രീതിയിലൊക്കെ ഒതുങ്ങാനും തുടങ്ങി. അതായത് പഴയതുപോലെ വലുതായിട്ട് മയക്കുമരുന്ന് കാര്യങ്ങൾ പരിപാടി ഒന്നുമില്ല, നല്ല രീതിയിൽ ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവൻ്റെ ആഗ്രഹം.
എന്നാൽ എല്ലാം തൊലച്ചുകൊണ്ട് ഒരു ക്യാൻസർ രൂപാന്തരപ്പെട്ടു. അതും വെയ്ഡിൻ്റെ കറക്റ്റ് ശ്വാസകോശത്തിൽ. ഡോക്ടർമാർ പറയുന്നത് നരിക്കിനി ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഏകദേശം ഒരു 6 മാസം കൂടിയാണ് താൻ മാക്സിമം ജീവിച്ചിരിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ, ഈ സമയത്ത് വെനേസയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വെനേസിനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ വെയ്ഡ് നോക്കിയിരുന്നു. കാര്യം അവൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഡോക്ടറിനോട് വാദമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് വെയ്ഡിൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞുപോയി. ആഗ്രഹിച്ച് മുന്നിൽ വന്ന ജീവിതം തനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലോ, തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വെനേസിനെ വിട്ടിട്ട് താൻ ഈ ഭൂമി വിട്ട് പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഫ്ലാഷ് ബാക്ക് കട്ടായി. അതിനുശേഷം ഡെഡ്പൂൾ ആണെങ്കിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട്. ഡെഡ്പൂൾ ആണെങ്കിൽ ഓർത്തമായിട്ട് കോരി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും അവസരം എല്ലാവരും കൊന്നു തള്ളിയിട്ട്, മോനെ ഞാൻ തപ്പി വന്ന ഫ്രാൻസ് കുട്ടനെവിടെ, ഫ്രാൻസ് കുട്ടാ ഒളിച്ചിരിക്കാതെ വാ എന്ന് പറയുമ്പോൾ ബൈക്കിൽ ഒരുത്തം കടന്നു വരുന്നു. ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഡെഡ്പൂൾ പിന്നാലെ പോയിട്ട് തൻ്റെ വാളെടുത്ത് എറിയാൻ നേരത്ത് അത് ബൈക്കിൽ കൊടുത്ത് ബൈക്ക് വന്ന് തെക്ക് കടക്കണ വീഴുന്നത്. ഡെഡ്പൂൾ ഓടി വന്നൊരു ചവിട്ട്, എടാ മുട്ട തലയാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്കൊന്ന് രണ്ട് കയ്യും കാലൊക്കെ വെട്ടിമുറിച്ച് കളയണ്ടേ എന്നും പറഞ്ഞ് അവനെ പെടാപ്പാട് പെടുത്തുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ ഹെൽമെറ്റ് ഊരി മാറ്റിയിട്ട് പറയാം, മോനെ നീ ഇത്രയും തല്ല് തല്ലി ഞാൻ ആരാ നിനക്കറിയണ്ടേ, നീ ആരാ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, എൻ്റെ സുന്ദരമായ മുഖം നീ കണ്ടോ, ഷാറൂഖ് ഖാനെ പോലിരുന്ന എന്നെ നീ അയ്യില്ലേ, വിക്രമിനെ പോലാക്കിയില്ലേ, എന്തിനു വേണ്ടിയുടെ മഹാഭവി നീ ഇത് ചെയ്തത്, എന്നെ സൂപ്പർ ഹീറോ ആക്കാമെന്ന് പറഞ്ഞ് നീ കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ, ഓ നീയാണോ, പിന്നെ ഞാനല്ലാതെ ആരാ, നിന്നെ ഞാൻ കൊല്ലാതെ വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ, എനിക്കറിയാടാ നീ എന്നെ എന്തിനാ കൊല്ലാതെ വെച്ചിരിക്കുന്നതെന്ന്, നിൻ്റെ ഈ രൂപം മാറ്റി തരണമെങ്കിൽ അത് എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ, അതുകൊണ്ട് നീ എന്നെ കൊല്ലത്തില്ല എന്നെനിക്കറിയാം, എന്തിനാ പിന്നെ ഈ ഷോ ഓഫും ഡയലോഗും, കൊല്ലുന്നില്ലെങ്കിലും എനിക്ക് ഇതിനെ വേദനിപ്പിക്കാമല്ലോ, എടാ മണ്ട നിനക്കറിയാലോ എനിക്ക് മ്യൂട്ടേഷൻ ചെയ്തപ്പോൾ പവർ കിട്ടിയതാണ്, എനിക്ക് ഒരു തുള്ളി വേദന അറിയാനുള്ള ശക്തിയില്ല, പിന്നെ എന്നെ എന്ത് കുന്തത്തിന് നീ വേദനിപ്പിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുശേഷം ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. വെനേസിനെയും വീടിനെയും കാണിക്കുന്നുണ്ട്. വീടിൻ്റെ മനസ്സ് ഭയങ്കര തകർന്നു പോകുന്നുണ്ട്. അവൻ പറയുന്ന വാക്കുകളൊക്കെ അറം പറ്റുന്ന വാക്കുകളാണ്. മരിച്ചു പോയാൽ നീ ഇങ്ങനെ ജീവിക്കും, ഞാൻ മരിച്ച സ്വർഗ്ഗത്തിൽ എനിക്ക് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, പുഴുത്ത് പുഴുത്ത് ചാവുന്നത് എന്ത് ഗതികേട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, മോനെ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, എല്ലാ കാര്യത്തിനും നിൻ്റെ കൂടെ ഞാനുണ്ടടാ, ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീടിനെ തന്നെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പോണവരാണ് അവൾ. ഡിപ്രഷൻ കാരണം കുടിക്കാൻ വേണ്ടി വീസലിൻ്റെ ബാറി പോകുമ്പോൾ അവൻ ഭയങ്കര ഉപദേശം, അളി ഇങ്ങനെ കുടിക്കാതെ അളിയാ, നീ ആണെങ്കിൽ ഇങ്ങനെ നശിപ്പിക്കല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ, പുണ്യവെള്ളം സേവിക്കട്ടെ, അപ്പോൾ എനിക്ക് 6 മാസം കൂടി ലൈഫ് തിരിച്ചു കിട്ടോ, അളിയാ നിൻ്റെ നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് തന്നെ ഒരാൾ അവനെ കാണാൻ വന്നിരുന്നു, ഒരു കാർഡ് ഇവൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു, അതുകൊണ്ട് തന്നെ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, അതേ അപ്പുറത്ത് ഇരിപ്പുണ്ട്, ആ കോട്ടിട്ട ആളാണ്, പോയി കണ്ടിട്ട് വരാൻ പറയുന്നുണ്ട്. വെയ്ഡ് നേരെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എന്താണ് വേണ്ടത്? വെയ്ഡ്, നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു, ഞാനൊരു സന്മാർഗ പ്രവർത്തകനാണ്, അതായത് ഇതുപോലെ അസുഖമുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒരുക്കുക, അതാണ് എൻ്റെ ജോലി. ശരി, എന്ത് കുന്തം ചെയ്യാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്, അതിന് ഒരു പരീക്ഷണം അത്യാവശ്യമാണ്, ആരും അറിയാതെ അതീവ രഹസ്യമായിട്ട് നീ ഈ പരീക്ഷണത്തിന് തയ്യാറെടുക്കണം എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ മോനെ ഇതിലെന്താ ഉടായിപ്പുണ്ടല്ലോ, എനിക്കൊന്നും വയ്യ, പിന്നെ ഞാനെങ്ങാനും എന്തെങ്കിലും ഗതികെട്ട് പണ്ടാറടങ്ങിയിരിക്കുകയാണെങ്കിൽ അന്ന് വന്ന് നിന്നെ കണ്ടോളാം, ഇപ്പം നീ എഴുന്നേറ്റ് പോകാൻ നോക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് വെയ്ഡ് അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും വെയ്ഡിൻ്റെ മനസ്സിൽ ആ ചിന്തകളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ വാക്കുകൾ, ക്യാൻസർ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റും, അപ്പോൾ തനിക്കിനി മറ്റൊരു ജീവിതം ഉണ്ടാകുമോ, തൻ്റെ വനേസരെ കൂടെ തനിക്ക് സുഖമായി ജീവിക്കാൻ പറ്റൂ, വെയ്ഡാണെങ്കിൽ ഉറങ്ങുന്നതില്ല, ഉറക്കം നടിച്ച് കിടക്കുകയാണ്, വനേസ ഉറങ്ങുന്നവരെ അവന് കാത്തിരുന്നേ പറ്റൂ. കാരണം എന്താണെന്നല്ലേ, അവൻ എന്തായാലും ഈ യാത്രയ്ക്ക് പുറപ്പെടാനായി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് ആരോടും മിണ്ടാണ്ട് അവനിങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേസമയം പ്രസൻറ്റ് കാണിക്കുകയാണ്. പ്രസൻറ്റിൽ ഡെഡ്പൂളിന് ആരോ വലിച്ചു തൂക്കിയിട്ട് ദൂരം അറിയുക. ശര വേഗത്തിൽ പോയിട്ട് ഒരു കാറിലിടിച്ച് ആ കാറിനെയും മഞ്ചർ ചെയ്ത് കിടക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് അത് കൊളസസ് ആണ്. കൊളസസ് വന്നിട്ട് പറയുകയാണ്, നിന്നോട് പലവട്ടം പറഞ്ഞു ഡെഡ്പൂൾ, നീ ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ സൂപ്പർ പവർ ഉപയോഗിക്കരുത്, നമ്മുടെ പേഴ്സണൽ പൊളിച്ച റിവഞ്ചുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല നമ്മുടെ സൂപ്പർ പവർ, നാടിനെ സേവിക്കാനാണെന്ന് പറയുമ്പോൾ നാടിനെ നീ പോയി സേവിച്ചാൽ മതി, ഞാനങ്ങ് വരുന്നില്ല. അല്ല, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു എൻ്റെ അക്കാഡമിയിൽ ചേരാൻ, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അക്കാഡമിയിലൊക്കെ നീ ചേർന്നാൽ മതി, കുറേ നാളുകൊണ്ട് താൻ പറയുന്നല്ലോ തടിയാ, താൻ എക്സ്മാൻ്റെ ക്രൂവാണ്, എക്സ്പാൻ തൻ്റെ കൂടെ ഉണ്ടെന്ന്. എന്നിട്ട് അയാളോടെ പോയി ചത്തോ, എനിക്ക് തൻ്റെ കൂടെ വർത്തമാനം പറയാൻ താല്പര്യമില്ല, ഞാൻ ആദ്യം പോയി ഇവൻ്റെ ബിസിനസ് തീർക്കട്ടെ. ഇത്രയും പറഞ്ഞ് ഫ്രാൻസിന് നാല് പൂശാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രാൻസിസ് പോയിട്ട് 6 മാസം കഴിഞ്ഞു എന്ന് വേണം ഓർക്കാനായിട്ട്. എടാ തടിയാ, എത്ര നാൾ കാത്തിരുന്നിട്ടാണെന്നറിയ അവനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു ഡെഡ്പൂളിൻ്റെ ദേഷ്യം വന്ന് ഈ തടിയൻ ഒരൊറ്റ ഇടിയിരിക്കുന്നുണ്ട്. പക്ഷേ ഡെഡ്പൂളിൻ്റെ കൈയാണെങ്കിൽ ഒടിഞ്ഞു പോവാണ്. അതിൻ്റെ കാരണം ഈ തടിയൻ ഫുൾ ഓഫ് സ്റ്റീലാണ്. എന്നിട്ടും ഡെഡ്പൂൾ വിടുന്ന മട്ടില്ല, രണ്ട് കൈ ഒടിഞ്ഞെങ്കിൽ എന്നാന്ന് പറഞ്ഞിട്ട് കാലുകൊണ്ടും കൂടി ഒരൊറ്റ ചവിട്ട്. ഇപ്പോൾ കാലു ഒടിഞ്ഞു, ഇനി ഒടിയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഈ സമയത്ത് ഈ തടിയനാണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് എൻ്റെ അക്കാഡമി കൊണ്ട് എത്താൻ പോകാം, നിന്നെ മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ വിടുവോളെന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊണ്ട് പോകുമ്പോൾ ഡെഡ്പൂൾ തൻ്റെ കൈയാണെങ്കിൽ അറുത്ത് കളയാണ്. തൻ്റെ കൈ അറുത്ത് കളയുമ്പോൾ ഇയാളാണെങ്കിൽ ഒരുമാതിരി ഇറിറ്റേറ്റ് ആവും. എന്നിട്ട് പറയട തടിയാ, നീ പോയി പണി നോക്ക്, നിൻ്റെ അക്കാഡമി വരാൻ ഞാൻ നേഴ്സറി കുട്ടിയെന്നല്ലാതെ പറഞ്ഞിട്ട് നേരെ താഴേക്ക് ചാടുന്നുണ്ട്. താഴേക്ക് ചാടി വീഴുന്നത് സേഫ് ആയിട്ടൊരു ലോറിയിലാണ്. ഇതുവരെ നിങ്ങൾ കണ്ടല്ലോ, ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് ബാക്കി നടന്നത് എന്ന് കാണണ്ടേ.
ഗൈഡ് അന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നേരെ ചെന്ന് പോകുന്നത് ആ കാർഡ് കൊടുത്ത ആളുടെ അടുത്താണ്. അയാളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, തനിക്ക് തൻ്റെ ക്യാൻസർ സുഖപ്പെടുത്തണം, തൻ്റെ ഭാര്യയുടെ കൂടെ നല്ലൊരു ജീവിതം വേണം, നിങ്ങൾ എന്നെ സഹായിക്കൂ, എന്ത് പരീക്ഷണത്തിനും താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഏറ്റവും അവസാനം നീ ഗതികെട്ടു അല്ലേ എന്ന് ഒരു വൃത്തിയുടെ ചോദ്യം അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അതൊക്കെ താൻ സഹിച്ചു, കാര്യം തനിക്ക് വേണ്ടത് വെനേസയുടെ കൂടെ ലൈഫ് മാത്രമാണ്. ഈ സമയത്ത് ബാക്കി ഒന്ന് രണ്ട് പേഷ്യൻസിനെ കാണുമ്പോൾ അവരുടെ മുഖം വല്ലാതിരിപ്പുണ്ട്. വീട് എന്നാലും പതറുന്നില്ല, എന്ത് വന്നാലും മുന്നോട്ടേക്ക് പോവുക തന്നെ എന്ന് തീരുമാനിച്ചിരുന്നു. ഈ സമയം അവിടുത്തെ അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു, ഒരു പെണ്ണ് വന്നിട്ട് വീടിനെ വരിഞ്ഞ് കെട്ടി മുറുക്കുന്നുണ്ട് അനങ്ങാതിരിക്കാൻ വേണ്ടി. അവളുടെ കൈകൾക്ക് ഭയങ്കര ശക്തിയായിരുന്നു, ഒരു ആണിൻ്റെ പത്തിരട്ടി ശക്തിയുണ്ടെന്ന് തന്നെ പറയാം. അവളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ നീ പാറക്കല്ലാണ് തിന്നുന്നതെന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് കിടക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു മുട്ടത്തലയും വന്നു, ഇവനാണ് ഇവിടുത്തെ ബോസെന്ന് തോന്നുന്നു. എന്നാലും വീടിന് ഭയങ്കരമായിട്ട് കളിയാക്കേണ്ട ഒരു മൂഡ്, ഡാ നീയാണ് ഇവിടെ കിടക്കുകയും മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ്റെ കണ്ണ് പിടിച്ച് നോക്കിയിട്ട് ഇവൻ്റെ അഹങ്കാരിയാണ്, ഇവന് മ്യൂട്ടേഷൻ വരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വരും. അല്ല മോനെ, ഈ സൂപ്പർ പവറൊക്കെ ചുമ്മ കിട്ടുമെന്ന് മോൻ വിചാരിച്ചോ, ഇപ്പം ഞാൻ നിൻ്റെ ദേഹത്തിൽ സീറം കുത്തി വയ്ക്കും. ആ സീറം കുത്തി വെച്ചാണ്ടല്ലോ ജീവിതത്തിൽ നീ വേദനിക്കപ്പെട്ട ഏറ്റവും വലിയ വേദനകൾ നിൻ്റെ ശരീരത്തിൽ പാസ് ചെയ്യും, നിൻ്റെ ഞരമ്പുകളും നാടികളും തുടിച്ച് നിൻ്റെ തലച്ചോറ് കടന്ന് ഇങ്ങനെ പ്രകമനം കൊള്ളും, നിൻ്റെ ഹാർട്ടൊക്കെ തുടിക്കുകയോടാ എന്ന് പറഞ്ഞ് അവനെ ഓരോ രീതിയിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ്. വായിൽ മുളക് തേക്കുക, ശ്വാസം മുട്ടിക്കുക, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക. അതായത് ഇവർക്ക് വേണ്ടത് ഇവൻ്റെ ഉള്ളിലെ മ്യൂട്ടേഷൻ പുറത്തേക്ക് വരെ, ഇവൻ്റെ ഉള്ളിലെ മ്യൂട്ടേഷൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ മ്യൂട്ടേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് ഇവനെ ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. വീടിൻ്റെ നാക്കിന് മാത്രം ഒരു കുറവുമില്ല, അവൻ്റെ വാ തുറന്ന് വെച്ച അന്നേരം ഇവൻ ഈ ഫ്രാൻസിസിനെ പത്ത് തെറി പറയും. ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട്, മോനെ ഫ്രാൻസിസ് നീ ഇന്ന് പല്ല് തേച്ചില്ലേ, നീ രാവിലെ കഴിച്ച ചീരയുണ്ടല്ലോ നിൻ്റെ പല്ല് കുടുങ്ങി ഇരിപ്പുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവനത് വിശ്വസിച്ച് കണ്ണടി പോയി നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, നീ ഒരു അഹങ്കാരിയാണ്, നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു ഓക്സിജൻ സിലിണ്ടറിനകത്ത് കിടത്തുന്നുണ്ട്. ആ പെട്ടിക്കകത്ത് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കും അത്രേ, അതായത് ഇവന് കുറച്ചെങ്കിലും ശ്വാസം കിട്ടാറാകുമ്പോഴത്തേക്ക് അത് കുറച്ച് കുറച്ച് സീറോ ആക്കും. ഇവിങ്ങനെ പതച്ച് പതച്ച് ചാവാറാകുമ്പോൾ അത് കൂട്ടിക്കൊണ്ടുവരും. വീണ്ടും ചെറുതായിട്ട് ഒന്നും കൂടി ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി വരുമ്പോഴത്തേക്ക് വീണ്ടും അതിനെ ഇങ്ങനെ കുറച്ച് സീറോയിൽ കൊണ്ടുപോകും. അങ്ങനെ കിടത്തി കിടത്തി ടോർച്ചർ ചെയ്ത് ഇവൻ്റെ മ്യൂട്ടേഷൻ പുറത്ത് കൊണ്ടുപോകണം. ഈ ഒരൊറ്റ ചാൻസിൽ ഇവൻ്റെ മ്യൂട്ടേഷൻ പുറത്ത് വന്നില്ലെങ്കിൽ ഈ ലോകത്തുള്ള എന്ത് കാര്യം ചെയ്താലും ഇവനിനി മ്യൂട്ടേഷൻ വരില്ല. അതുകൊണ്ട് തന്നെ നിന്നെ വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ല വെയിൽ, ഒന്നുകിൽ നിനക്കിന്ന് മ്യൂട്ടേഷൻ മാറണം അല്ലെങ്കിൽ ഞാൻ നിന്നെ നിന്ന് കൊല്ലും. ഇതാണ് ഫ്രാൻസിസ് പറഞ്ഞിട്ട് പോകുന്നത്. ഫ്രാൻസിസ് പറഞ്ഞ പോലെ മണിക്കൂറോളം ഹീറോ എൻ്റെ കിടന്ന് ഓക്സിജൻ കിട്ടാതെ പെടഞ്ഞു പെടഞ്ഞ് 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 അവൻ്റെ രൂപം ഒക്കെ വല്ലാതെ, അവൻ്റെ തൊലിയൊക്കെ വലിഞ്ഞു മുറുക്കി ഒരു വൃത്തികെട്ട രൂപമായി. അതായത് അയിൽ വിക്രമിനെ കാണാൻ എങ്ങനെ ഇരിക്കും, അതിനേക്കാളും വളരെ വൃത്തികെട്ട അവസ്ഥ. അതിനുശേഷം അവനെ തുറന്നു വിടുമ്പോഴത്തേക്ക് അവൻ അല്പം ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. ഫ്രാൻസിസിൻ്റെ മുഖത്ത് നോക്കി വല്ലാതിരിക്കുന്നുണ്ട്, എടാ മോനെ നിനക്കിപ്പോൾ നാവ് ഉയർത്തി വല്ലതും പറയാൻ തോന്നുന്നുണ്ടോ, എൻ്റെ കയ്യിലെങ്ങനെ നിന്നെ കിട്ടി ഞാൻ നിന്നെ കൊന്നു കളയടെന്ന് പറയുമ്പോൾ, ഒരു കാര്യമില്ല മോനെ ഇവിടെ കിടന്ന് പെടയനെ പറ്റൂ, ഇനി നിനക്ക് ഒരിക്കൽ കൂടി മ്യൂട്ടേഷൻ തരേണ്ട കാര്യമില്ല, നിൻ്റെ മ്യൂട്ടേഷൻ പുറത്തു വന്നു, എന്നാലും നിന്നെ ഒരു തവണ കൂടി ഈ സിലിണ്ടറിനകത്ത് ഞാൻ കിടത്താൻ പോവാ, എന്തിനു വേണ്ടിയെന്നല്ലേ, എൻ്റെ ഒരു മനസുഖത്തിന് വേണ്ടി നീ കുറച്ചതിന് വേണ്ടി കിടക്കുന്നുണ്ട്. വീടിനെ ആ സിലിണ്ടറിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഓക്സിജൻ്റെ അളവ് കുറച്ച് കുറച്ച് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെയ്ഡ് അങ്ങനെ വെറുതെ വിടാൻ തയ്യാറില്ലായിരുന്നു, അവനൊരു തീപ്പെട്ടിക്കുള്ളി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ കൈകൊണ്ട് ഉരച്ച് തീ കത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ഓക്സിജൻ്റെ ട്യൂബിൻ്റെ പ്രഭാവം വരുന്നുണ്ട്. ആ ഓക്സിജൻ പാസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ തീപ്പെട്ടി ഇട്ടിട്ട് മാക്സിമം വാ കൊണ്ട് ഊതി 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 അങ്ങോട്ട് വിടുന്നുണ്ട്. പ്യുവറായിട്ടുള്ള ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നുണ്ട്. കത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ ഭയങ്കര ഒരു വിസ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. ആ റൂമും ആ കംപ്ലീറ്റ് സ്ഥലവും ഗോഡൗണും ഒക്കെ പൊട്ടി ചേർത്തുന്നുണ്ട്. ഈ സമയത്ത് ഫ്രാൻസിസ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, എന്താണ് ഗോഡൗണിന് പറ്റിയത്, ഇവിടെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് വന്ന് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇരുട്ടിൽ നമ്മുടെ ഹീറോ ചാടി വീഴാണ്. ഒന്നാമത്തെ കാര്യം ഇത് പഴയ വീടല്ല, സൂപ്പർ പവർ കിട്ടിയ ഒരു മ്യൂട്ടേഷൻ കിട്ടിയ ഒരു അടിപൊളി ഐറ്റം ആണെന്ന് പറയാം. ഡെഡ്പൂളിൻ്റെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, അവൻ്റെ കൈ കിട്ടുന്ന സാധനമൊക്കെ എടുത്തിട്ട് ഇവനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫ്രാൻസിസോ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിഷ്പ്രയാസമായിട്ട് അവനെ തോപ്പിക്കാൻ പറ്റില്ല, നല്ല ശക്തിയുണ്ട്. അതുപോലെ തന്നെ അവന് വേദനയൊന്നും അറിയാൻ പറ്റില്ല, അവൻ്റെ തല മുറിച്ച് മാറ്റിയാൽ പോലും അവന് വേദന അറിയാൻ പറ്റുന്നില്ല. എങ്കിലും ഇവൻ്റെ ദേഷ്യം തീരുന്നു വരെ അവൻ്റെ മോന്തടിച്ച് പൊളിക്കുന്നുണ്ട്. ഫ്രാൻസിസിനാണെങ്കിൽ കലി തീരുന്നില്ല, എടാ നീ ചത്തുവെന്നാണ് ഞാൻ വിചാരിച്ചത്, നിന്നെ കൊന്നിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസാണെങ്കിൽ അവനെ പിടിച്ച് കിടത്തിയിട്ട് ഒരു വലിയ കമ്പി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കുത്തി ഇവൻ്റെ നെഞ്ചത്തേക്ക് ഇറക്കുന്നുണ്ട്. അവൻ്റെ നെഞ്ചും പോത്ത് കമ്പി താഴേക്ക് പോകുമ്പോൾ ഇനി ഒരിക്കലും ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പിടിച്ച് ഇങ്ങനെ തിരിച്ച് വളച്ച് വയ്ക്കുകയാണ്. മോനെ ഈ തീയിൽ കിടന്ന് ഉരുകി ഉരുങ്ങി നീ ചത്തോ, ഫ്രാൻസിനോട് കളിച്ച ആരെയും ഫ്രാൻസിസ് ഇന്ന് വരെ വെറുതെ വിട്ടില്ല. നിൻ്റെ വിചാരം എന്താ, നിന്നെ ഞാനങ്ങ് സ്പൈഡർമാനാക്കി അങ്ങ് പറത്തി വിടുമെന്നോ, അതോ സൂപ്പർമാനാക്കിയിട്ട് ഹീറോ ആക്കുമെന്നോ? നീയൊക്കെ എൻ്റെ അടിമകളാടാ, നിന്നെയൊക്കെ ഇതേപോലെ സൂപ്പർ പവർ വന്നിട്ട് കെമിക്കൽസും തന്ന് എൻ്റെ അടിമയാക്കി എൻ്റെ പട്ടീനെ പോലെ വളർത്താനാണ് ഞാൻ ഇത്രയും നാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരുത്തനെയും ഫ്രാൻസിസ് ഇന്ന് വരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല, നീ കിടന്ന് ചാവെന്ന് പറയുന്നുണ്ട്. ആ സംഭവം കഴിഞ്ഞു, കത്തിക്കരഞ്ഞ അവശിഷ്ടങ്ങൾ ഒരു ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ട് കളയാണ്. ആ അവശിഷ്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പൊങ്ങി വരുന്ന നമ്മുടെ സ്വന്തം ഡെഡ്പൂൾ ഇനി ഇവിടെ നിന്നാണ് അവൻ്റെ പ്രതികാര യാത്ര തുടങ്ങുന്നത്. നിങ്ങൾ ഫസ്റ്റ് പാർട്ടോട്ട് ഇതുവരെ കണ്ടത് പൂർണ്ണമായ ഫ്ലാഷ് ബാക്കും ഇതുവരെ നടന്ന കാര്യങ്ങളും, അവസാനമായിട്ട് കയ്യിൽ വന്ന ഫ്രാൻസിസിനെ മിസ് ചെയ്ത ഡെഡ്പൂൾ ഇനി വീണ്ടും അവനെ കണ്ടുപിടിക്കുമോ, കണ്ടുപിടിച്ചതിൻ്റെ മോന്ത പഴയതുപോലെ ശരിയാക്കുമോ, അതുപോലെ തന്നെ തൻ്റെ പ്രതികാരം നിറവേറ്റാൻ പറ്റും, ഈ വക കാര്യങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ പറയാൻ പോകുന്നത്. ദയവായി കാത്തിരിക്കുക.
നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റും ലൈക്കും ചെയ്ത് ആരും പോകരുത്. ഈ മൂവിയുടെ അടുത്ത പാട്ട് മാക്സിമം 48 hours നുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു മൂവിയായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.